കർണാടകയിലെ യുവമോർച്ച നേതാവിൻ്റെ കൊലപാതകത്തിൽ പ്രതിസന്ധിയിലകപ്പെട്ട് ബി ജെ പി നേതൃത്വം കേസിൽ അന്വേഷണം വൈകുന്നതിനെതിരെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധത്തിലാണ് എന്നാൽ പ്രതി കേരളത്തിലേക്ക് കടന്നുവെന്ന വാദമുയർത്തി കൈകഴുകുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ചൊവ്വാഴ്ച ബെല്ലാരിയിൽ വെച്ച് യുവമോർച്ച നേതാവ് പ്രവീൺ നട്ടാർ കൊല്ലപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം സ്വന്തമായി കോഴിക്കട നടത്തുന്ന പ്രവീൺ കടയടച്ച് പുറത്തിറങ്ങുന്നതിനിടെയായിരുന്നു കൊലപാതകം ബെല്ലാരിയിലെ പ്രാദേശിക നേതാവിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ പ്രവർത്തകർ ബസവരാജ് ബൊമ്മൈ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രവീണിന്റെ വീട് സന്ദർശിക്കാനെത്തിയ സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീലിന്റെ വാഹനവും പ്രതിഷേധക്കാർ തടഞ്ഞു നേതാക്കളെ പ്രതിഷേധത്തിനകത്തുനിന്ന് രക്ഷിച്ചെടുക്കാൻ ബി ജെ പി സർക്കാരിന്റെ പോലീസ് ബി ജെ പി പ്രവർത്തകരെ തന്നെ അടിച്ചോടിച്ചു പ്രവീണിന്റെ ഘാതകർ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടെന്നും പ്രതികൾക്ക് നേരെ ശക്തമായ നടപടി എടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ വാദം വേണ്ടിവന്നാൽ കേസ് എൻ ഐക്ക് കൈമാറാൻ മടിക്കില്ലെന്നും ബൊമ്മൈ പ്രതികരിച്ചു ബി ജെ പി പ്രതിസന്ധിയിൽ ജാതിരാഷ്ട്രീയവും പ്രസക്തമായ ഇടം പിടിക്കുന്നുണ്ട് പിന്നാക്ക ജാതികളായ ബില്ലവ മൊഖവീര വിഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ കണ്ടെത്തുന്ന ബി ജെ പി നേതാക്കളാക്കി മാറ്റുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയാണെന്നാണ് പ്രവർത്തകരുടെ വാദം കൊല്ലപ്പെട്ട പ്രവീൺ നട്ടാരു ബില്ലവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ നളിൻകുമാർ കട്ടീലും ആർ എസ് എസ് നേതാവ് കല്ലട്ട്ക പ്രഭാകർ ഭട്ടും ബ്രാഹ്മണ ഭട്ട് വിഭാഗങ്ങളിൽ പെടുന്നവരാണ് സ്വന്തം പ്രവർത്തകരെ തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും വിമർശിച്ച് ഭീഷണി മുഴക്കുകയാണ് കർണാടകയിലെ ബി ഡെസ്ക് കൈരളി ന്യൂസ്